ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഇത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ചൂട് ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മളിടുന്ന മാങ്ങ ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഒരു 7-8 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പോൾ വലിയ സൈസ് മാങ്ങയാണെങ്കിൽ 2-3 മാങ്ങ എടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 teaspoon മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 minutes ഒക്കെ കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 cup തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. 1 piece വെളുത്തുള്ളി, 1/2 teaspoon മഞ്ഞപ്പൊടി, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം, നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 cup തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 tablespoons വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon കടുക്, 2 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉടൻ തന്നെ നമുക്ക് അടച്ച് വയ്ക്കാം. വിളമ്പുന്ന നേരം മാത്രം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക്. പിന്നെ ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള പഴുത്ത മാമ്പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.